ചാവക്കാട് ബീച്ചിലാണ്. നല്ല തിരമാലയുണ്ട്, നല്ല വെയിലുണ്ട്, അതുകൊണ്ടാണ് ഗ്ലാസ് ഒക്കെ വെച്ചേക്കുന്നത് കേട്ടോ. ഞങ്ങളെല്ലാവരും ഗുരുവായൂർക്ക് ഇറങ്ങിയതായിരുന്നു കേട്ടോ, തൊഴാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അഭിലാഷുണ്ട്, അഭിലാഷിൻ്റെ ഫാമിലിയുണ്ട്, ശരത്തും ശരത്തിൻ്റെ ഫാമിലിയുണ്ട്, രാഹുലുണ്ട്, പിന്നെ എൻ്റെ അനിയത്തിയുണ്ട്, പിന്നെ ഞാനും ഉണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് നേരം സമയം കിട്ടിയപ്പോൾ ഞങ്ങളിത് ചാവക്കാട് ബീച്ചിലേക്ക് എത്തിയപ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് തോന്നിയത് അവിടെ ആരൊക്കെയോ നിൽപ്പുണ്ടല്ലോ എന്ന്. സൂക്ഷിച്ചു നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഇവന്മാരെ കണ്ടു. ആരൊക്കെയാണത്? ആ നിൽക്കുന്ന പക്ഷിയുടെ പേര് വിംബ്രൽ എന്നാണ് കേട്ടോ. നമ്മുടെ ഈ മൈഗ്രേഷൻ സീസണിൽ വന്നേക്കുന്ന പക്ഷികളാണ്. അവർ ദേശാടന പക്ഷികളായതുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും പോകും. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് മാർച്ച് മാസത്തിലാണ് കേട്ടോ. നല്ല വെയിലുണ്ട്, അതുപോലെ തിരമാലയുടെ സൗണ്ട് ഉണ്ട്. ആ കൂടെ കാണുന്ന പക്ഷി കോമൺ ഗ്രീൻഷാങ്ക് ആണ് കേട്ടോ, കോമൺ ഗ്രീൻഷാങ്ക്. അതും ദേശാടന പക്ഷിയാണ്. എന്തായാലും രണ്ടുപേരെ ഒരുമിച്ച് കാണാൻ പറ്റിയതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അഭിലാഷും കുറേ ഫോട്ടോസ് എടുത്തു, ഞാനും കുറേ ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തു. ഇവരെ കൂടാതെ ഇവിടെ ബ്രാഹ്മണി കേറ്റ് എന്ന് പറയുന്ന നമ്മുടെ കൃഷ്ണപ്പരുന്തും അതുപോലെ ചക്കിപ്പരുന്ത് എന്ന് പറയുന്ന ബ്ലാക്ക് കേറ്റും ഉണ്ട്. സാധാരണമായിട്ട് കണ്ടുവരുന്ന പക്ഷികളാണ്. പിന്നെ നമ്മുടെ കാക്ക, സ്വന്തം കാക്ക, ഹൗസ് ക്രോയും. പോകാൻ വരട്ടെ. അവിടെ കുറച്ച് ഗള്ളുകൾ ഇരിപ്പുണ്ട്. ഗള്ളുകൾ ഏതൊക്കെയാന്നുള്ളത് എനിക്കിപ്പോൾ ഇവിടെ നിന്നിട്ട് പേര് പറയാൻ അറിയത്തില്ല, സത്യം പറഞ്ഞാൽ അറിയത്തില്ല. പക്ഷെ ഞാനിവിടെ എഴുതി എഴുതി കാണിക്കാം. അഭിലാഷും രാഹുലും ഒക്കെ നല്ല പടം പിടുത്തമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഗള്ളുകൾ വന്നിരിക്കുന്ന ഈ കാണുന്ന ഞണ്ടുകളെ കാണാൻ വേണ്ടിയിട്ടാണ്, കാണാൻ വേണ്ടിയിട്ടല്ല, പിടിച്ചു തിന്നാൻ വേണ്ടിയിട്ടാണ്. നല്ല രസമുള്ള കാഴ്ച അല്ലേ? എനിക്കിത് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റിയാലും ഭയങ്കര സന്തോഷമുണ്ട്. രണ്ട് രണ്ടര മാസത്തിന് ശേഷമാണ് ഒരു വ്ളോഗോസ്കിയിൽ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നതെന്നറിയാം. പക്ഷേ ഇനിയും കുറച്ച് വീഡിയോകളായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ പക്ഷേ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരെല്ലാവരും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും വീണ്ടും കാണുന്നവരെ ബൈ.